ഹലോ, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കേൾക്കൂ. നമസ്കാരം. എനിക്ക് ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നു. അത് താങ്കളിൽ നിന്നാണ്. എന്തുകൊണ്ട് യുധിഷ്ഠിരൻ പാഞ്ചാലിയെ പണയം വച്ചു എന്നാണ്. ന്യായമായ ചോദ്യമാണ് എന്ന് തോന്നാം. പക്ഷേ ആ ചോദിച്ച കാര്യം, അത് ഇത് എല്ലാം ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരാകുമ്പോൾ പല വീക്ക്നെസ്സുകൾ, ദൗർബല്യങ്ങൾ ഉണ്ടാവും. അതിലൊന്നാണ് യുധിഷ്ഠിരന് ചൂതുകളി എന്നുള്ളത്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ സ്വഭാവത്തെ ഒരു ചൂതുകളി കൊണ്ട് അളക്കാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു രോഗം വന്നു. ആ രോഗം വന്നു എന്ന് കരുതി അയാൾ എന്നും ആരോഗ്യമല്ല. എന്ത് രോഗമായിക്കോട്ടെ, യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് മാത്രമാണ് ചൂത് കളിച്ച് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയതായിട്ട് മഹാഭാരതത്തിൽ പറയുന്നത്. അത് നഷ്ടപ്പെടാൻ കാരണം ചൂതുകളിയില് യുധിഷ്ഠിരൻ മോശക്കാരനായിട്ടല്ല, കള്ളച്ചൂത് കളിക്കുന്ന ഒരാള് ദുര്യോധനന് വേണ്ടി കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചൂതുകളിയിൽ തന്നെ അധർമ്മം അവിടെ വന്നു കഴിഞ്ഞു. ചൂതുകളി ധർമ്മമാണോ അല്ലയോ എന്നുള്ളത് വേറെ അവിടെ നിൽക്കട്ടെ. ചൂത് കളിക്കുന്നത് ധർമ്മമാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ചൂതുകളി എന്ന ഒരു ദൗർബല്യം യുധിഷ്ഠിരനും ഉണ്ടായിരുന്നു. യുധിഷ്ഠിരൻ മുൻപ് ചൂത് കളിച്ച് തോൽക്കുമായിരുന്നു എന്ന കഥ എവിടെയും പറയുന്നില്ല. അങ്ങനെ ദൃഷ്ടാന്തം എവിടെ പറയുന്നില്ല. ഈ കളിയില് രണ്ട് തവണയും കള്ളച്ചൂത് കളിച്ചാണ് ശകുനി ദുര്യോധനനു വേണ്ടി യുധിഷ്ഠിരനെ തോൽപ്പിച്ചത്. ഈ വസ്തുത മറന്നു പോകരുത്. പാഞ്ചാലിയെ പണയം വെച്ചു എന്നുള്ളത് ശരിയല്ല. ആരെയും പണയം വെക്കാൻ പാടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും സ്വന്തം ഭാര്യയെ. അത് അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പുറത്ത് ഇവര് ചെയ്യുന്നത് അതിലുള്ള അധർമ്മം അധർമ്മമല്ലാതെ ആകുന്നില്ല. ഒരു വര വരച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു വരയുണ്ടെങ്കിൽ രണ്ടും വരകളാണ്, പക്ഷേ വലിയ വര എന്നും വലിയ വര തന്നെയാണ്. ഒരു ധർമ്മത്തിന് ഈക്വലായിട്ടുള്ള മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കാം, എന്നാൽ അധർമ്മത്തിന് ഈക്വലായിട്ടുള്ള മറ്റൊരു അധർമ്മം ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയാനുള്ളത്. യുധിഷ്ഠിരൻ്റെ അധർമ്മവും ദുര്യോധനൻ്റെ അധർമ്മവും രണ്ടും രണ്ടാണ്. ഏതാണ് വലിയ വര? ഇതൊന്നും മറന്നു പോകാതെ വേണം ഒരു കഥാപാത്രത്തെ നിരൂപണം ചെയ്യാൻ. ഇത് പണ്ഡിതന്മാരെ എന്ന് കരുതുന്ന പല ആൾക്കാരും മറന്നുപോകുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ പണ്ഡിതന്മാര് ഈ പുരാണ കഥകളെ ശരിയായി വിശകലനം ചെയ്യുന്ന ആൾക്കാര് അതങ്ങനെ ചെയ്യില്ല. ഈ പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങളും മൂല്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവയാണ്, നല്ലതും ചീത്തയുമായ മൂല്യങ്ങളെ. ഇവിടെ യുധിഷ്ഠിരൻ ചെയ്തത് തെറ്റാണെങ്കിൽ കൂടി ബാക്കിയുള്ളവരുടെ അധർമ്മം അതിന് ബദലാകുന്നില്ല, അതിന് പകരം വീട്ടലാകുന്നില്ല. ഇതാണ് ഇനു പോലുള്ള സംശയ ചോദിക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത്. ഓക്കെ, ചോദിച്ചത് നന്നായി. എൻ്റെ ചിന്ത ഉണർത്താൻ ഇത് സൗകര്യമായി, എളുപ്പമായി. താങ്ക് യു.